ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അൻസീസ് വ്ളോഗ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഉപ്പുറ്റി വിണ്ടുകീറുന്നത് പരിഹരിക്കുന്നതിനുള്ള ഒരു അടിപൊളി മാർഗവുമായിട്ടാണ്. അപ്പോൾ ഉപ്പുറ്റി വിണ്ടുകീറുന്നത് മാത്രമല്ല, കാൽപാദങ്ങളുടെ ഭംഗിയും അതുപോലെ തന്നെ നഖത്തിലെ കറുത്ത പാടുകളൊക്കെ മാറ്റാനും അതുപോലെ തന്നെ കാലും ഉപ്പുറ്റി എല്ലാം നമുക്ക് നല്ല സോഫ്റ്റായിട്ട് നല്ല ഭംഗിയുള്ളതാക്കി എടുക്കണം എങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ കൈയും അതുപോലെ തന്നെ വൃത്തിയുള്ളതായിട്ട് നല്ല സോഫ്റ്റാക്കി മാറ്റാൻ പറ്റും. അതുപോലെ തന്നെ കുഴിഞ്ഞ ുള്ളവർക്കും കൂടി ഉപകാരപ്പെടുന്ന ഒരു ടിപ്പും കൂടി ഞാൻ ഇതിനൊപ്പം ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കുക, എല്ലാവർക്കും യൂസ്ഫുള്ളാവും. അപ്പോൾ കൈകാലുകളൊക്കെ നമുക്ക് മനോഹരമാക്കാം. അപ്പോൾ ഇതേ ആദ്യം തന്നെ ഒരു സവാളയാണ് ഞാൻ അതിനായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു ചെറിയ സവാള മാത്രം മതി. എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് തൊലി കളഞ്ഞ് ഇതൊന്ന് പേസ്റ്റാക്കി എടുക്കണം. അപ്പോൾ നമുക്കിത് മിക്സിയിലെ ജാറിലേക്കിട്ട് ചെറിയ പീസാക്കി എടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് ആ ഒരു നീരാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ചെറിയ ചെറിയ പീസാക്കിയിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ സവാള ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് കല്ലുപ്പ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ 2 ടീസ്പൂൺ കല്ലുപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ കല്ലുപ്പും ഈ ഒരു സവാളയും കൂടി ചേർത്ത് നന്നായിട്ട് പേസ്റ്റാക്കി എടുക്കാം. അപ്പോൾ നന്നായിട്ട് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു ചെറിയ അരിപ്പയിലേക്ക് ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. അപ്പോൾ ഇതിൻ്റെ ഒരു വേസ്റ്റൊക്കെ പോയിട്ട് ആ സവാളയുടെ നല്ല നീര് മാത്രമായിട്ട് നമുക്ക് കിട്ടും. ഇനി ഈ നീരിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നാരങ്ങ, ഒരു പകുതി നാരങ്ങയുടെ നീരും കൂടി നമുക്ക് ഇതിനകത്തേക്ക് ഒന്ന് പിഴിഞ്ഞെടുക്കണം. അപ്പോൾ നാരങ്ങാ നീരും പഞ്ചസാരയും സവാള നീരും. ഇനി ഇതിനകത്തേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് ബേക്കിംഗ് സോഡയാണ്. അപ്പോൾ 1/2 ടീസ്പൂണാണ് ബേക്കിംഗ് സോഡ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർക്കുമ്പോൾ തന്നെ അതിങ്ങനെ പതഞ്ഞൊക്കെ വരും. കാരണം നാരങ്ങാ നീരും ആ ഒരു ഉപ്പും എല്ലാം കൂടി ഉള്ളത് കൊണ്ട് നല്ലോണം പതഞ്ഞ് വന്നിട്ടുണ്ട്. ഈയൊരു മിശ്രിതത്തിലേക്ക് ഇനി നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് പേസ്റ്റാണ്. അപ്പോൾ വൈറ്റ് കളറിലെ കോൾഗേറ്റ് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ അത് ഇത്രയും ഒരു 1/2 ടീസ്പൂണൊക്കെ എടുത്തിട്ടുണ്ടാവും. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് കുറച്ച് വെള്ളമായിട്ടാണ് ഇരിക്കുന്നത്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ അരിപ്പൊടി നമുക്ക് ആദ്യം 1 സ്പൂൺ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇത് നല്ല തിക്ക് പേസ്റ്റായിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ അത്രയും മതി, അല്ലാന്നുണ്ടെങ്കിൽ 1 ടീസ്പൂണും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് നല്ല തിക്ക് പേസ്റ്റാക്കി എടുക്കുക. അപ്പോൾ അരിപ്പൊടി നല്ല ഒരു സ്ക്രബ്ബറും കൂടിയാണ്. ഈ ഒരു തിക്നെസ്സിലാണ് ഈ ഒരു പേസ്റ്റ് ഉണ്ടാക്കിയെടുക്കേണ്ടത്. അപ്പോൾ 1 ദിവസം പുരട്ടുമ്പോൾ തന്നെ നല്ലൊരു മാറ്റം കാണാൻ പറ്റും. അപ്പോൾ ഒരുപാട് വിണ്ടുകീറിയവർക്കാണെങ്കിൽ ഇത് 1-3 ദിവസം വരെ പുരട്ടാം. അപ്പോൾ അത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വെക്കാവുന്നതാണ് ഈ ഒരു പേസ്റ്റ്. എന്നിട്ട് നമുക്ക് 3 ദിവസം അടുപ്പിച്ച് ഈ ഒരു രീതിയിൽ ഈ ഒരു നാരങ്ങയുടെ തൊലി വെച്ച് തന്നെ നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുത്ത് കഴുകിയാൽ നല്ല ഒരു വ്യത്യാസം കാണാൻ പറ്റും. ഇനി കാൽപാദങ്ങൾ സോഫ്റ്റ് ആവാനും നല്ല നിറം വയ്ക്കാനും എന്താ ചെയ്യേണ്ടതെന്ന് നോക്കാം. ആദ്യം തന്നെ ഒരു ബേസണിലേക്ക് ചെറിയ ചൂടുവെള്ളം ഒഴിക്കുക. അതിനകത്തേക്ക് 2 സ്പൂൺ കല്ലുപ്പ് ഇട്ട് കൊടുക്കുക. അതിനകത്തേക്ക് 1/2 മുറി നാരങ്ങ പിഴിഞ്ഞൊഴിക്കുക. ഇനി ഈ വെള്ളത്തിലേക്ക് കുറച്ച് പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ കോൾഗേറ്റിൻ്റെ വെള്ള നിറത്തിലുള്ള പേസ്റ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ പേസ്റ്റിന് പകരം നമുക്ക് വേണമെങ്കിൽ ഷാംപൂ ഉപയോഗിക്കാവുന്നതാണ്. എന്നിട്ട് ഈ ഒരു പേസ്റ്റും ഈ ഒരു വെള്ളവും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുക. 1-5 മിനിറ്റ് നമുക്ക് ഈ ഒരു വെള്ളത്തിൽ കാലിങ്ങനെ മുക്കി വെക്കുക. അപ്പോൾ ഈ നാരങ്ങയുടെ തൊലി വെച്ചിട്ട് ഒന്ന് ഇതുപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു ഡെഡ് സെൽസൊക്കെ പോകാൻ നല്ലതാണ്. ചിലവരുടെ കാലിൻ്റെ നഖത്തിന് നല്ല ഒരു വെളുപ്പ് നിറം ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്കും ഈ ഒരു നാരങ്ങയുടെ തൊലി വെച്ച് ഒന്ന് ഇതേപോലെ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു നഖത്തിലുള്ള ഒരു കറുത്ത പാട് പോകാനും അതുപോലെ തന്നെ ഈ വിരലുകൾക്കിടയിലുള്ള കറുത്ത പാടൊക്കെ പോകാൻ നല്ലതാണ്. അപ്പോൾ നാരങ്ങയുടെ തൊലി വെച്ചിട്ട് നമുക്ക് ഈ ഒരു 5 മിനിറ്റ് നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആ വെള്ളത്തിൻ്റെ ചൂടൊക്കെ കുറഞ്ഞു വരും. അപ്പോൾ കുറച്ച് നേരം കഴിയുമ്പോൾ നമുക്ക് 5 മിനിറ്റിന് ശേഷം ആ ഒരു വെള്ളം മാറ്റുക. എന്നിട്ട് ഇതേപോലെ ഒരു ടവലിലേക്ക് കാല് വെച്ചിട്ട് ആ ഒരു വെള്ളമൊക്കെ ഒന്ന് ഇങ്ങനെ ഒപ്പിക്കൊടുക്കുക. ആ വെള്ളം നന്നായിട്ട് വലിഞ്ഞു കഴിഞ്ഞിട്ടാണ് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ആ ഒരു പേസ്റ്റ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ കാലിപ്പോൾ ഓൾറെഡി നല്ല കുതിർന്ന് ഒരുവിധമുള്ള ആ ഒരു ഡെഡ് സെൽസൊക്കെ പോയി കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്താണ് നമ്മൾ നമ്മുടെ ഉണ്ടാക്കി വെച്ച ആ ഒരു പേസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത്. ആഴ്ചയിൽ ഒരിക്കൽ നമ്മൾ ഇതേപോലെ ഒന്ന് കാല് ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ കാല് നല്ല സോഫ്റ്റായിട്ട് ഇരിക്കുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ ഉപ്പുറ്റി വിണ്ടുകീറുന്ന ഒരു പ്രശ്നം തന്നെ വരില്ല.
അപ്പോൾ കാല് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ഈ ഒരു പേസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ നാരങ്ങയുടെ തൊലി വെച്ചോ അല്ലെങ്കിൽ ഒരു പഴയ ടൂത്ത് ബ്രഷ് വെച്ചോ നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു പേസ്റ്റ് നമുക്ക് ഉപ്പുറ്റിയിൽ മാത്രമല്ല കാലിൽ മുഴുവനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ആ നഖത്തിനൊക്കെ ഉണ്ടാകുന്ന കറുത്ത പാടുകളൊക്കെ മാറാനും അതുപോലെ തന്നെ ഈ കാൽപാദമൊക്കെ ഒന്ന് കളറ് വെക്കാനും നല്ല സോഫ്റ്റ് ആവാനും ഒക്കെ ഈ ഒരു പേസ്റ്റ് നല്ലതാണ്. എന്നിട്ട് നമുക്ക് ഈ ഒരു നാരങ്ങയുടെ തൊലി വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് ഇതേപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒരു 5 മിനിറ്റൊക്കെ ഇങ്ങനെ ചെയ്യാം. ഒരുപാട് ഉപ്പുറ്റി മിണ്ട് കീറിയവർക്കാണെങ്കിൽ നമുക്ക് 5 മിനിറ്റ് ഈ ഒരു പേസ്റ്റ് പുരട്ടിയതിന് ശേഷം കല്ലേലിട്ടൊന്ന് കാല് ഉരച്ച് ക്ലീൻ ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഈ ഒരു രീതിയിൽ തന്നെ ഉരച്ച് 5 മിനിറ്റ് ചെയ്തതിന് ശേഷം ചെറിയ ചൂടുവെള്ളം, കാലിൽ നമ്മൾ സഹിക്കാൻ പറ്റണ ആ ഒരു ചെറിയ ചൂടുവെള്ളം ഒഴിച്ച് കാലൊന്ന് ക്ലീൻ ചെയ്ത് എടുക്കുകയാണ്. അപ്പോൾ കാലിൽ നല്ലൊരു മാറ്റം തോന്നുന്നുണ്ട്. കാല് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഉപ്പുറ്റിയും അതുപോലെ തന്നെ ആ ഒരു വിരലുകളൊക്കെ നല്ല ക്ലീനായിട്ട് നല്ലോണം നല്ല സോഫ്റ്റായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ആ ഒരു നഖത്തിൽ കറുപ്പൊക്കെ പോയി നഖമൊക്കെ ഒന്ന് കളറ് വെച്ചതായിട്ടും കൂടി എനിക്ക് തോന്നുന്നുണ്ട്. ഇനി ഈ കാല് നമുക്ക് ഒരു ടവലിലേക്ക് വച്ചിട്ട് ഈ ഒരു വെള്ളമൊക്കെ ഒന്ന് ഒപ്പിയെടുക്കാം. അതിനുശേഷം നമുക്ക് നമ്മുടെ കയ്യിൽ എന്തെങ്കിലും വാസ്ലിൻ ഉണ്ടെങ്കിൽ വാസ്ലിൻ പുരട്ടാം, അല്ലെങ്കിൽ എന്തെങ്കിലും മോയ്സ്ചറൈസിങ് ക്രീമായാലും കുഴപ്പമില്ല. അപ്പോൾ ഞാൻ കുറച്ച് വാസ്ലിനാണ് പുരട്ടി കൊടുക്കുന്നത്. എന്നിട്ട് ഈ ഒരു ഉപ്പുറ്റിയുടെ ഭാഗത്ത് അതുപോലെ തന്നെ വിരലുകളുടെ ഇടയിലൊക്കെ പുരട്ടി കൊടുക്കാവുന്നതാണ്. തള്ള വിരലിൻ്റെ അവിടെയും ചിലവർക്ക് ഇങ്ങനെ ചുടുവാദം ഉണ്ടാവാറുണ്ട്. അപ്പോൾ ആ ഒരു ഭാഗത്തും ഇതേപോലെ ഒന്ന് പുരട്ടി കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ട് നമ്മൾ രാത്രിയൊക്കെയാണ് ഇങ്ങനെ ചെയ്യണമെങ്കിൽ കൂടുതൽ നല്ലതാണ്. കാരണം പിന്നെ നമ്മുടെ കാലിൽ അഴുക്കൊന്നും വരുന്നില്ല. രാത്രി കിടക്കുന്നതിന് മുമ്പ് കുറച്ച് വാസ്ലിൻ പുരട്ടിയിട്ട് ഇതുപോലെ ഒരു സോക്സ് ഇട്ട് കിടന്നാലും ഒരിക്കലും മിണ്ട് കീറുന്ന ഒരു പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ ഒരുപാട് സ്കിൻ ഡ്രൈ ആയവർക്ക് ഈ ഒരു രീതിയിലും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അടുത്തതായിട്ട് കുഴിനകം മാറാനുള്ള ഒരു ടിപ്പാണ്, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ എടുക്കുക. ഇതിനകത്തേക്ക് ഒരു പകുതി നാരങ്ങയുടെ നീര് പിഴിഞ്ഞൊഴിക്കുക. ഈ ഒരു മിശ്രിതം നമുക്ക് കാലില് വിരലിലോ അല്ലെങ്കിൽ കൈയിൻ്റെ നഖത്തിലോ എവിടെയാണെങ്കിലും അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒരു 3 ദിവസം അടുപ്പിച്ച് ഈ ഒരു ഇത് പുരട്ടി കൊടുത്താൽ തന്നെ നല്ലോണം കുഴിനകം ഉള്ളത് മാറിക്കിട്ടും. അപ്പോൾ 2 നേരം, 1 ദിവസത്തിൽ 2 പ്രാവശ്യം നമുക്ക് കുഴിനകം ഉള്ള വിരലിൽ ഇത് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു 3 ദിവസം അടുപ്പിച്ച് ചെയ്താൽ തന്നെ കുഴിനകം മാറിക്കിട്ടും. ഇനി അടുത്തതായിട്ട് ഞാൻ കാണിക്കാൻ പോകുന്നത് കൈ എങ്ങനെ ഭംഗിയുള്ളതാക്കാം എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ കൈയും കാലും ഒക്കെ ഭംഗിയുള്ളതാക്കിയെടുക്കാൻ നമുക്ക് അടുക്കളയിലുള്ള ഇതുപോലെയുള്ള ചെറിയ ചെറിയ സാധനങ്ങൾ മാത്രം മതി. അപ്പോൾ കുറച്ച് കോഫി പൗഡറും നാരങ്ങാ നീരും കൂടി ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് കയ്യിലൊക്കെ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ കയ്യിലെ ആ ഒരു ഡെഡ് സെൽസൊക്കെ പോകാനും അതുപോലെ തന്നെ ഡാർക്ക് കളറും അതൊക്കെ മാറിയിട്ട് കൈ നല്ല വൃത്തിയുള്ള നല്ല ഭംഗിയുള്ള കൈയായിട്ട് കിട്ടും. അപ്പോൾ അത് മാത്രമല്ല കൈ നല്ല സോഫ്റ്റായിട്ട് വരും. ഒരുപാട് സമയമൊന്നും വേണ്ട. നമ്മുടെ അടുക്കളയിലുള്ള ഈ കുറച്ച് കുറച്ച് സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് ഒന്ന് നമ്മുടെ കാലും കൈയൊക്കെ ഈ ഒരു രീതിയിൽ സോഫ്റ്റാക്കി നല്ല മനോഹരമാക്കി വെക്കുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്യണേ. അപ്പോൾ അടുത്ത ഒരു വീഡിയോ ആയിട്ട്, യൂസ്ഫുൾ വീഡിയോ ആയിട്ട് ഇൻഷാല്ലാ ഞാൻ ഉടനെ തന്നെ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ബൈ ബൈ. താങ്ക് യു.